ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോപിക്സ്. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ നമുക്കൊരു ഒറിജിനലിനെ വരുന്ന രീതിയിലൊരു ബ്ലാസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഒരു എന്താ പറയുക, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടാണ്, വ്ളോഗിൻ്റെ അകത്ത് കണ്ടാണ് നമ്മുടെ ഇറക്കൻ ഇവിടെ പോകുന്നുണ്ട്. അവനെ വെച്ചാണ് നമ്മൾ ഈ ബ്ലാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ നാട് റോഡിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഹേ ഗൈസ്, അപ്പം ഷൂട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റോഡിൽ നമ്മൾ ട്രൈപോഡ് വെച്ച് ട്രൈപോഡ് അല്ലെങ്കിൽ ഫോൺ അനങ്ങാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, അത് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടത്തില്ല. അത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ ഞാനത് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇടാ പടാ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് ദൂരേന്ന് വന്നിട്ട് ഞാൻ ഏകദേശം ഇവിടെ ആയിട്ട് ബോംബ് കൂട്ടുന്നത്. അപ്പം നീ ദൂരേന്ന് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഓടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു ഓടുക, അങ്ങനെ നമ്മൾ ഷോട്ട് എടുക്കുന്നത്. അപ്പം നീ അങ്ങോട്ട് നോക്കൂ. അപ്പോൾ ഗൈസ്, നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. കമൺ. കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയേ. ആക്ഷൻ ആക്ഷൻ, അടുക്കാട്ട് ബോംബ് ഇടുന്ന വന്നു. ഗൈസ്, അപ്പം നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഫുട്ടേജ് അളയൻ അടിപൊളിയായിട്ട് ഓടി തള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു വിഷ്വലൈസാണ് നമ്മളിനിയും നമ്മുടെ ബോംബ് ബ്ലാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഓവർ വെട്ടം. ഇപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെട്ടക്കൂടുതലാണ്. അപ്പോൾ ഞാൻ ക്യാമറയുടെ വൈറ്റ് ബാലൻസ് കുറച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പം എന്തായാലും വെട്ടം, അധികം വെട്ടമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ റോഡ് ചൂസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബ്ലാസ്റ്റ് നടന്നു കഴിഞ്ഞിട്ട് ഏകദേശം ഈ കരിയും അതുകൂട്ടത്ത് ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു വിട്ടൊരു ചെറിയൊരു സംഭവം കാണിക്കുക. അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു ഫ്ലാറ്റ് ഒരു സർഫസ് കാണിക്കാൻ വേണ്ടിയാണ് റോഡ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഇനി എഡിറ്റിംഗ് വിശേഷങ്ങളൊക്കെ അടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ഫുട്ടേജ്, ഞാൻ പറഞ്ഞു വിട്ട് സ്റ്റേബിളായിട്ട് എടുത്ത ഒരു ഫുട്ടേജ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് കൂടെ ആവശ്യമുണ്ട്. അതായത് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഗ്രീൻ സ്ക്രീൻ, അതായത് എക്സ്പ്ലോഷൻ്റെ ഒരു ഗ്രീൻ സ്ക്രീനും അതുപോലെ തന്നെ വേറെ ഒരു ചെറിയൊരു സംഭവം കൂടെ, അതായത് നമ്മൾ റോഡ് ക്രാക്കാകുന്നത് അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുന്നത്, ക്രാക്കായ കുറച്ച് പീസൊക്കെ വന്ന് വീഴുന്നൊരു ചെറിയൊരു ഗ്രീൻ സ്ക്രീൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എക്സ്പ്ലോഷൻ്റെ ആ ഗ്രീൻ സ്ക്രീൻ എടുത്തിട്ട് നമ്മൾ ക്രോമാ കീയിലിട്ടിട്ട് അതിൻ്റെ ഗ്രീൻ കളറ് മാറ്റിയിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യുക, വീഡിയോയിൽ ആഡ് ചെയ്യുക. അത് നമ്മുടെ വീഡിയോയുടെ സൈസിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്, വലിപ്പം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുകൂട്ട് ക്രോമാ കീ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയുടെ എഡ്ജിലൊക്കെ ആയിട്ട് ഗ്രീൻ കളറൊക്കെ വരും. അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയ ട്രിക്കുണ്ട്, അത് നമ്മൾ കളർ എഫക്റ്റ് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇവിടെ ഈ കൈൻമാസ്റ്ററിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, കളർ എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുകൂട്ട് കളർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ എഡ്ജിലുള്ള ഗ്രീൻ സ്ക്രീനിൻ്റെ ആ ഒരു എഫക്റ്റ് മാറിക്കിടുന്നതാണ്. ഇതേപോലെ നമ്മൾ കളർ ഫിൽറ്ററിൽ കയറിയിട്ട് നമുക്ക് കളർ ഫിൽറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുക എഡ്ജിൽ ആ ഗ്രീൻ സ്ക്രീൻ ഇല്ല. അപ്പം ഈ കാര്യം ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് കളർ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. നമ്മൾ ഈ ബ്ലാസ്റ്റിൻ്റെ വീഡിയോ കൊണ്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ടൈമിങ്ങിനായിരിക്കണം, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ എടുത്തേക്കുന്ന ആ ഫുട്ടേജിലെ ആ ക്യാരക്ടർ, ആ ചാടുന്ന സീൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ഒരു ടൈമിങ്ങിനായിരിക്കണം നമ്മൾ ആ വീഡിയോ കൊണ്ട് ആഡ് ചെയ്ത് വെക്കേണ്ടത്. അതിനുശേഷം ഞാൻ രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ക്രാക്കഡായിട്ട് പീസും വന്ന് വീഴുന്ന ഒരു ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനും ആ ഒരു എഡ്ജ് ഗ്രീൻ സ്ക്രീൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ കളർ ഫിൽറ്ററിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഇല്ലേ, അതായത് നമ്മൾ ക്രാക്കായിട്ട് പീസസൊക്കെ വന്ന് വീഴുന്നത്, അതൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതും ആ ഫുട്ടേജിനനുസരിച്ച് നമ്മൾ എൻലാർജ് ചെയ്ത് വെക്കുക. രണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, കളർ ബാലൻസൊക്കെ ചെയ്തതിന് ശേഷം കറക്റ്റ് ടൈമിംഗ് ആണോ ഒന്ന് രണ്ട് വട്ടം കൂടെ ഒന്ന് വീഡിയോ പ്ലേ ചെയ്ത് ചെക്ക് ചെയ്യേണ്ടത് നോക്കേണ്ടതാണ്.
ഇനിയാണ് നമ്മുടെ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടി നമ്മൾ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മീഡിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ ചൂസ് ചെയ്യുക ഏതെങ്കിലും. അതിനുശേഷം കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു കളർ, വളരെ നല്ലൊരു ഓറഞ്ച് രീതിയിൽ വരുന്ന ഒരു കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളത് ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇട്ട് മാസ്ക് ഓൺ ആക്കിയതിന് ശേഷം ഏകദേശം ഒരു റൗണ്ട് ആക്കിയിട്ട് ഫെദർ ചെയ്യുക ഇതുപോലെ. അതിനുശേഷം അത് ഏകദേശം ബ്ലാസ്റ്റിൻ്റെ ആ സൈഡിലായിട്ട് റോഡിൽ വരുന്ന രീതിയിൽ ബ്ലാസ്റ്റിൻ്റെ സൈഡിലായിട്ട് കൊണ്ടുവെക്കുക. ശേഷം ബ്ലെൻഡിങ് ഓപ്ഷനിൽ നമ്മൾ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആഡ് ചെയ്യുക. ബ്ലെൻഡിങ്ങിൽ നിൽക്കുക, അതിനുശേഷം സ്ക്രീനിൽ നിൽക്കുക. അതിനുശേഷം ഓപ്പോസിറ്റി ഒന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിത് ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ബോംബ് കിട്ടുമ്പം അടുത്തുള്ള ഭാഗങ്ങളിലെല്ലാം അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു റിഫ്ലക്ഷൻ വരും അല്ലേ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു കളർ ആഡ് ചെയ്യുന്നത്. അത് ഈ ഒരു സൈഡിൽ മാത്രം പോരാ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആ ഗ്രാസൊക്കെ നിൽക്കുന്ന സൈഡിൽ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ വീഡിയോ പ്ലേ ആകുമ്പോൾ അതിൻ്റെ അതിനനുസരിച്ചുള്ള ഒരു ഒറിജിനാലിറ്റി ആ ഒരു സംഭവം കൂടെ വന്നപ്പോഴേ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പം ആ ഒരു സംഭവം നമ്മൾ ബാക്കിയുള്ള സൈഡിലും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. പൊസിഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. എന്തായാലും നമ്മൾ ഒരു അഞ്ചാറ് വട്ടമെങ്കിലും വീഡിയോ ഇതുപോലത്തുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വീഡിയോ ഒന്ന് വീണ്ടും റീചെക്ക് ചെയ്ത് നോക്കണം, പ്ലേ ആക്കി നോക്കണം. ഇതുപോലെ നമ്മൾ ഓരോ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഓപ്പോസിറ്റ് കുറച്ച്, ഈ സൈഡിലൊക്കെ കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇത്രയും വേണ്ട, അത് ഓപ്പോസിറ്റ് ഇത്രയും കുറച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു ആ ഒരു ബ്ലാസ്റ്റിൽ ആ തീ വരുമ്പോൾ, ആ ഫയർ വരുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയുക റിഫ്ലക്ഷൻ അടിക്കുന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്യണം. അത് ലോങ് ആകാനും പാടില്ല. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഗായ്സ്. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫോണിലോട്ട് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനു മുമ്പേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യുക. കളറിൽ എന്തെങ്കിലും എന്തൊക്കെ ആയാലും നമ്മൾ ഫൈനലായിട്ടൊരു കളർ ഗ്രേഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റണം. കാര്യം എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രോജക്റ്റ് അടപ്പുണ്ടെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്നിരുന്നാലും അതിന് മുന്നോടിയായിട്ടൊന്ന് കളർ കറക്ഷൻ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല ഗായ്സ്. അപ്പം നമുക്ക് അവസാനമായിട്ടൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ആ നമ്മൾ ബ്ലാസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ആഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത ആ വീഡിയോ ആഡ് ചെയ്യുക. അതിനുശേഷം അത് സ്ട്രെച്ച് ചെയ്ത് വലുതാക്കിയിട്ട് നമ്മൾ ഇതിലൊരു ചെറിയൊരു ആനിമേഷൻ ചെയ്യാനുണ്ട്. അതായത് ബ്ലാസ്റ്റ് എന്തായാലും നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ബ്ലാസ്റ്റ് നടക്കുമ്പോൾ കുറച്ച് അടുത്തായിട്ട് ഒരു ബ്ലാസ്റ്റ് നടക്കുമ്പോൾ എന്തായാലും ക്യാമറയുടെ ഫ്രെയിം ഇങ്ങനെ മൂവ് ആകുന്ന ഒരു സംഭവം നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. എന്നാലേ വീണ്ടും ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ആ ടൈം ലൈൻ ഒന്ന് സൂം ചെയ്യുക. അതിനുശേഷം ആ ബ്ലാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഒരു കീയുടെ പടം കാണാൻ സാധിക്കും നിങ്ങൾക്കിവിടെ കൈൻമാസ്റ്ററിൽ. അത് ആനിമേഷൻ കീ ആണ്. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുക. വന്നിട്ട് അത് ആ ബ്ലാസ്റ്റ് തീരുന്ന വരെ നമ്മൾ ഇങ്ങനെ ആനിമേഷൻ ചെയ്യുക. ഈ ആനിമേഷനും കൂടെ ഫുള്ളായി കഴിയുമ്പോഴേ ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായും ഇത് കാണുക. എത്രത്തോളം ഇങ്ങനെ ആനിമേഷൻ ചെയ്യാൻ കഴിയുന്ന അത്രത്തോളം നമ്മൾ സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുപോലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കൈൻമാസ്റ്ററിലൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാര്യം വളരെ സിമ്പിളായിട്ടൊരു ട്രിക്കാണ്. നിങ്ങളെങ്ങാനും ഇനി ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലേക്കണം അത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കാണണം, ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അവിടെയുണ്ട്. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്.